2020 ഇപ്പോൾ അവരുടെ പുതിയ ഭാരവാഹികളെ കൊച്ചിയിൽ പ്രഖ്യാപിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഉമ്മൻചാണ്ടിയുടെ മരുമകൻ വർഗീസ് ജോർജ് 2020 ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. നടൻ ലാൽ അതുപോലെ മരുമകൻ എന്നിവരും 2020 ചേർന്നിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിലേക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നമ്പർ എടുത്ത് വിളിച്ച് ഞങ്ങൾ പോവുകയായിരുന്നു. ഇവരുടെ വീട്ടിലേക്കാണ് പോയത്. മാങ്ങ കൊടുത്തുവിട്ടാ എൻ്റെ പേര്. അപ്പം എല്ലാ വർഷവും നീറ്റ്ലി പാക്ഡ് ആയിട്ട് ബോക്സിൽ കിറ്റെക്സ് എന്ന് എഴുതി പറഞ്ഞ് മാങ്ങ വീട്ടിൽ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് ഞങ്ങൾ ആ കിഴക്കമ്പലം പഞ്ചായത്ത് കയറുമ്പോൾ മുതൽ കണ്ടത് വേറൊരു കാഴ്ചയാണ്. വൈഡർ റോഡ്സ്, മച്ച് ബെറ്റർ ഡെവലപ്മെൻറ്റ് ദാൻ ബാക്കിയുള്ള സിറ്റിയിൽ കാണുന്നതിനേക്കാൾ. ഇപ്പം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കുറേ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട് എറണാകുളം ഭാഗത്ത്. പക്ഷേ അതിന് മുമ്പൊക്കെ കണ്ടൊരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അതിലേക്ക് മുന്നോടിയായിട്ട് കണ്ടത് ഇവിടെ നിന്നാണ്, കിഴക്കമ്പലത്തു നിന്നാണ് എൻ്റെ ഒരു സ്റ്റാർട്ട് പോലെ തോന്നിയത്. അന്ന് ഞങ്ങൾ സംസാരിച്ചു, ഇവർ വീട്ടിൽ പോയി. അന്ന് സബ്സോർ ഉണ്ടായിരുന്നു, ബ്രദർ ഉണ്ടായിരുന്നു. ഞങ്ങളെ കൊണ്ട് ഇവരെ ഫാക്ടറി കാണിക്കും. ഇവരുടെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഇവർ ജനസേവനത്തിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ടാണ്. ഞങ്ങളൊരു 2 മണിക്കൂർ ഉണ്ടായിരുന്നു അവിടെ. ഇമ്പ്രസ്ഡായി തിരിച്ചു വന്ന് ഞാൻ പലരോടും പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു പഞ്ചായത്ത് കേരളത്തിലുണ്ട്, അത് പോയി കാണണം, ഇവിടുത്തെ വികസനം കണ്ടു മനസ്സിലാക്കണം. അത് എൻ്റെ കൂട്ടുകാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പോലും അധികം വോട്ട് ചെയ്യാൻ മടിക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം ഒരു വോട്ട് ചെയ്ത ഒരു പാർട്ടിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പേരിൽ ഒരു വലിയ വികസനം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ ഒരു പാർട്ടി അനുഭാവം അല്ലായിരുന്നു. ഒരു സ്പെസിഫിക് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ എൻ്റെ അലീജിയൻസ് പറഞ്ഞിട്ടുമില്ലായിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ വരുന്ന വഴിക്ക് 2020 ഇന്നലെ കിഴക്കമ്പലം വഴിയാണ് തിരിച്ചു വന്നത്. ഞങ്ങളൊരു എടുത്ത് പോയി തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ ഹലോ പ്രസംഗിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് വന്ന വഴി അവിടുത്തെ ഡെവലപ്മെന്റ് കണ്ടപ്പോൾ അവിടെ ഇലക്ഷൻ ഉണ്ട്, ഹോർഡിങ്സ് കണ്ടു. ഇവര് ഇങ്ങനെ ഒരു പാർട്ടിയുടെ ഇതൊരു എന്താ പറയുക, ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പൊ ഞാനും എന്റെ ഫാദർ ലോ മിസ്റ്റർ ലാലും കൂടി സംസാരിച്ച് അദ്ദേഹമാണ് പറഞ്ഞത്, നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഇവർക്കൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കേരളം മുന്നേറും. കേരളത്തിന്റെ മുന്നേറ്റത്തിനായിട്ട് തുടക്കം നല്ലൊരു തുടക്കമാണ് ഇവര് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷിജു വിവരങ്ങളുമായി ചേരുന്നു. ഷിജു, ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ 2020 എന്താണ് ഈ പാർട്ടിയിലേക്ക് ആകർഷിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്, എങ്ങനെ കാണണം ഈ തീരുമാനത്തെ? അല്പസമയം മുമ്പാണ് 2020 അവരുടെ ഉപദേശക സമിതി യോഗം ചേരുകയും പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും ചെയ്ത് യൂത്ത് വിങ്ങിന്റെയും അതുപോലെ മറ്റു ചില സീനിയർ സിറ്റിസൺ അടക്കമുള്ള വിവിധ വിഭാഗങ്ങളുടെ ഭാരവാഹികളെയാണ് തെരഞ്ഞെടുത്തത്. അതിലേക്കാണ് ഇപ്പോൾ പുതുതായി ഉമ്മൻചാണ്ടിയുടെ മരുമകൻ കൂടിയായ വർഗീസ് ജോർജ് കൂടി എത്തിയിരിക്കുന്നത്. അതായത് 2020 ഉപദേശക സമിതി അംഗമായും യൂത്ത് കോർഡിനേറ്ററായും ഇതിന്റെ ജനറൽ സെക്രട്ടറിയായും വർഗീസ് ജോർജ് പ്രവർത്തിക്കും. ഉമ്മൻചാണ്ടിയുടെ മൂത്ത മകൾ മരിയയുടെ ഭർത്താവ് കൂടിയാണ്. വിദേശത്ത് ഒരു വലിയ കമ്പനിയുടെ സിഇഒ ആയി ജോലി ചെയ്യുകയായിരുന്നു. ആ ജോലി ഉപേക്ഷിച്ചാണ് അദ്ദേഹം 2020 പ്രവർത്തനത്തിൽ ആകർഷ്ടനായി അദ്ദേഹം ഇതിന്റെ ഭാരവാഹിയായി പ്രവർത്തിക്കാൻ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ അല്പസമയം മുമ്പാണ് 2020 ഉപദേശക സമിതി ചെയർമാനായ കൊച്ചൌ സേബ് ചിറ്റിലപ്പള്ളി അംഗത്വം നൽകി സംഘടനയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ സിനിമാ താരം ലാല് ഇതിന്റെ ഉപദേശക സമിതി അംഗമായി പുതുതായി ചേർന്നിട്ടുണ്ട്. ലാലിനൊപ്പം തന്നെ ലാലിന്റെ മകളുടെ ഭർത്താവായിട്ടുള്ള ഒരു പ്രൈവറ്റ് എയർലൈനിന്റെ ക്യാപ്റ്റൻ കൂടിയായ ക്യാപ്റ്റൻ അലൻ ആന്റണി കൂടി യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റായി 2020 ചേർന്നു. അങ്ങനെ 2020 തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവരുടെ വിവിധ മേഖലകളെ കൂടി വികസിപ്പിക്കുകയാണ്. നേരത്തെ 2020 ഈ ഒരു ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി മാത്രമായി നിൽക്കുകയായിരുന്നു, അതിന് വിവിധ വിങ്ങുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വനിതാ വിങ് യൂത്ത് വിങ് അതുപോലെ സീനിയർ സിറ്റിസന്റെ മറ്റൊരു വിങ് അങ്ങനെ വിവിധ മേഖലകളിലേക്ക് അവർ പുതുതായി പുതിയ ആളുകളെ കൂടി റിക്രൂട്ട് ചെയ്ത് സംഘടനയുടെ പ്രവർത്തനം ഒന്നുകൂടി വിപുലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്തായാലും വർഗീസ് ജോർജിന്റെ വരവാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ വളരെ പ്രമുഖനായ മുൻ മുഖ്യമന്ത്രി കൂടിയായ വളരെ പ്രമുഖനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ മരുമകനാണ്. 2020 താല്പര്യം തോന്നുകയും വിദേശ ജോലി രാജിവെച്ച് ഈ സംഘടനയിലേക്ക് വരികയും ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അദ്ദേഹം ഇനി കേരളത്തിൽ ഇതിന്റെ യൂത്ത് വിങ്ങിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കും, സംഘടനയുടെ 2020 സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിക്കും. ശരി ഷിജു.